സൗമിയെ കൊലപ്പെടുത്തുകയെല്ലാം മറിച്ച് മോഷണം മാത്രമായിരുന്നു ഗോവിന്ദഛവാമിയുടെ ലക്ഷ്യമെന്ന് അഭിഭാഷകനായ ബി എ ആളൂർ പറഞ്ഞു സൗമിയെ ഗോവിന്ദഛവാമി മാനഭംഗപ്പെടുത്തിയെന്നത് പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് ഗോവിന്ദസ്വാമിയുടെ ഉദ്ദേശം ആദ്യം മുതലേ ഞാൻ പറഞ്ഞിരുന്നു ഈ കേസ് നടന്ന സമയത്ത് ഒരു കളവ് നടത്തുക ഈ റേപ്പിലുണ്ടായ രേഖകളെല്ലാം ഫാബ്രികേറ്റ് ചെയ്തതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുംബൈ പനവേൽ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലായവരാണ് ഗോവിന്ദശാമിയുടെ കേസ് തന്നെ ഏൽപ്പിച്ചതെന്നും ആളൂർ വെളിപ്പെടുത്തി ഗോവിന്ദശാമി ട്രെയിനിൽ കളവ് മാത്രമല്ല ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കേസേൽപ്പിച്ച പനവേലിലെ ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് വക്കീലിനെ ഹാജരാകാൻ സാധിക്കുമോ പക്ഷെ കേസേൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു മറ്റു പല കേസുകളെ പോലെ തന്നെ ആരാണ് ഈ കേസിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ള ഒരു സംഗതി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതിൽ യാതൊരു കുറ്റബോധവുമില്ല ഗോവിന്ദഛാമിയുടെ കേസ് ഏൽപ്പിച്ച മയക്കുമരുന്ന് മാഫിയ മുംബൈയിൽ ഇപ്പോഴും സജീവമാണെന്നും അദ്ദേഹം പറഞ്ഞു ജെയ്സൺ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ